എല്ലാവർക്കും ലോറ ഗ്രീൻസ് ഇൻഡോർ പ്ലാന്റ് ഷോപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് പീസ് ലില്ലി. ഫ്ലവർ ചെയ്യുന്ന ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ചെടിയാണ് നമ്മുടെ പീസ് ലില്ലി. ലോ മെയിൻ്റെനൻസ് ആയിട്ടുള്ളതും പിന്നെ നല്ല എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പീസ് ലില്ലി. പീസ് ലില്ലിയുടെ പ്രത്യേകത ഈ വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആണ്, പിന്നെ നല്ല ഡാർക്ക് ഗ്രീൻ കളറുള്ള ലീവ്സും. നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജി ആക്കി മാറ്റാൻ കഴിവുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പീസ് ലില്ലി. നമുക്ക് വീടുകളിലും ഓഫീസുകളിലൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന്റെ പ്രത്യേകത ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. പീസ് ലില്ലി തന്നെ നമുക്ക് പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഉള്ളത് ഈ ഒരു ഹൈറ്റിൽ നല്ല ബുഷി ആയിട്ട് നിൽക്കുന്ന നിറയെ ഫ്ലവർ ഉണ്ടാവുന്ന നിറയെ മുട്ടകളുണ്ട്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം നിറയെ മുട്ടകളുള്ള ഒരു പ്ലാന്റാണ്. ഈ ഇങ്ങനെ ഈ ഒരു സൈസുള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഹൈബ്രിഡ് ആയിട്ടുള്ള പീസ് ലില്ലിയാണിത്. പിന്നെ ഇതിന് ഹൈറ്റ് വരുന്ന ടൈപ്പ് വെറൈറ്റി വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പീസ് ലില്ലീസ് ഉണ്ട്. പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഇതിൻ്റെ ലീഫ് ഉണ്ട്, നല്ല വലുപ്പമുള്ള ലീഫാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ബിഗ് ലീഫ് ആണ് ഇതിൻ്റെ പേര് വരുന്നത്. പിന്നെ നമുക്ക് വേറൊരു വെറൈറ്റി വരുന്നുണ്ട്, വെരിഗേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റി. അതിപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇല്ല. നമുക്ക് പീസ് ലില്ലിയുടെ വാട്ടറിങ്ങിനെ കുറിച്ച് നോക്കാം. വാട്ടറിങ് ചെയ്യുന്നത് നല്ല ഡ്രൈ ആയതിന് ശേഷം മാത്രം ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിന് വാട്ടറിങ് ചെയ്യുമ്പോൾ ഒരു ഇഞ്ചോളം കൈവരൽ താഴ്ത്തി നോക്കിയിട്ട് നനവില്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നനച്ചാൽ മതി. അതുപോലെ തന്നെ പീസ് ലില്ലിക്കും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഒരു ഇഞ്ചോളം കൈവരൽ താഴ്ത്തി നോക്കിയിട്ട് നനവില്ലെങ്കിൽ മാത്രം നന്നായിട്ട് ഡ്രെയിനേജിൽ കൂടെ പോകുന്ന പോലെ വെള്ളം നനച്ചു കൊടുക്കുക. അപ്പോൾ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് എത്ര നാൾ വേണേലും ഇരുന്നോളും. പിന്നെ നമ്മൾ ഈ പ്ലാന്റ് വളർത്തുന്നവർക്കറിയാം, ഇത് അണ്ടർ വാട്ടർ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ തളർന്ന പോലെയാവും. ആ സമയത്താണെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഇത് ഹെൽത്തി ആയിട്ട് തിരിച്ചു വന്നോളും. പിന്നെ ഒരുപാട് ദിവസം അങ്ങനെ തളർന്ന് കിടന്നാൽ മാത്രമേ ഈ പ്ലാന്റ് ചീത്തയായിട്ട് പോകുള്ളൂ. പിന്നെ ഈ പീസ് ലില്ലിയുടെ പ്രത്യേകത നമുക്ക് ഇൻഡോർ പോട്ടിംഗ് മിക്സിലും അതുപോലെ തന്നെ വെള്ളത്തിലും വളർത്താൻ പറ്റുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇപ്പോൾ ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു വെള്ളത്തെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിപ്പം മേലെ നമ്മൾ സ്റ്റോൺ ഇട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഇൻഡോർ പോട്ടിംഗ് മിക്സിലിരിക്കുന്ന പ്ലാന്റ് തന്നെ എടുത്ത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി ഇതിലേക്ക് ആക്കിയതാണ്. ഇതിൻ്റെ വേര് കണ്ടാൽ അറിയാം നല്ല വൈറ്റ് കളർ വേരാണ്. അപ്പോൾ ഇത് നല്ല രസമാണ് വെള്ളത്തിൽ വെക്കുമ്പോഴും കാണാനും. പിന്നെ നമുക്ക് വളരെയേറെ മെയിൻ്റെനൻസ് കുറവാണ്, വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുത്താൽ മതി. പിന്നെ വെള്ളത്തിൽ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ വളമിട്ട് കൊടുക്കണം. അപ്പോൾ NPK ഒരു നുള്ള NPK ഒക്കെ ഇട്ട് കൊടുത്താൽ ഇത് ഫ്ലവർ ചെയ്യുകയും നന്നായിട്ട് നിന്നോളും. പിന്നെ ഈ വെള്ളം ഇടയ്ക്ക് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ ഈ പീസ് ലില്ലി വെള്ളത്തിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതിൻ്റെ ലിങ്ക്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത്. ഇനി പീസ് ലില്ലിയുടെ ലൈറ്റിൻ്റെ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ലോ ലൈറ്റിൽ നന്നായിട്ട് നിൽക്കുന്ന ഒരു ചെടി തന്നെയാണ് നമ്മുടെ പീസ് ലില്ലി. അതായത് നമുക്ക് സൺലൈറ്റ് ഇല്ലെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ പീസ് ലില്ലി. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ബ്രൈറ്റ് ഇൻഡാർട്ട് ലൈറ്റ് ഉള്ള ഒരു ഏരിയയിൽ വെച്ച് കൊടുത്താൽ മാത്രമേ ഫ്ലവർ ചെയ്യുള്ളൂ. ഇപ്പോൾ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡോറിലേക്ക് ലൈറ്റ് കുറഞ്ഞ ഏരിയയിലാണേലും മാറ്റി വെച്ചാലും നന്നായിട്ട് നിന്നു. ഇനി ഈ പീസ് ലില്ലിയുടെ പ്രത്യേകത ഇതിൻ്റെ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ കുറേ കാലത്തേന് ഈ ഫ്ലവർ നിൽക്കും. പിന്നെ ഈ ഇതിനൊരു സീസണൊന്നുമില്ല, എപ്പോഴും തന്നെ ഈ ഒരു ട്രിപ്പ് ഫ്ലവർ വന്നു പോയി പിന്നെയും ഫ്ലവർ വരും, അങ്ങനെ എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റാണ് പീസ് ലില്ലി. ഞാൻ പറഞ്ഞല്ലോ ഫ്ലവർ ചെയ്യാനായിട്ട് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റിൽ വെക്കണം. അപ്പം ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റിൽ വെക്കുന്ന സമയത്ത് ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്. ഷെയ്ഡുള്ള ഏരിയയിൽ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വേണം വെക്കാൻ. അല്ലെങ്കിൽ ഈ ലീവ്സ് ഇങ്ങനെ ബ്രൗൺ കളർ വന്നിട്ട് ബേൺ ആയ പോലെ കാണാൻ പറ്റും, അത് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഏരിയയിൽ വെക്കാതെ നമ്മൾ എപ്പോഴും ഷെയ്ഡുള്ള ഏരിയയിൽ തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെക്കാൻ ശ്രമിക്കും. അടുത്തതായിട്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് പറയാം. ഇതിപ്പോൾ കണ്ടല്ലോ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഇതിൽ തന്നെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അതിന് കാരണം ഇതിങ്ങനെ പൊട്ടി പിളുത്ത് വരുന്നതാണ്. ഇങ്ങനെ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരുപാടെണ്ണം പൊട്ടി പൊട്ടി പിളുത്ത് വരും. അപ്പോൾ ഈ പ്ലാന്റ് തന്നെ നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ ചോട്ടിൽ കണ്ട ചെറിയൊരു ഷൂട്ട് പിളുത്ത് വരുന്നത്. അങ്ങനെ
ഇങ്ങനെ പ്ലാന്റ്സിന്റെ ചുറ്റിനും ഒരുപാട് ഷൂട്ട്സ് ഉണ്ടായി വരും. അപ്പൊ ഇത് നമ്മൾ എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നിറഞ്ഞ് ബുഷിയായിട്ട് പ്ലാന്റ് ആയി വന്നോളും, വേഗം തന്നെ വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ ഇൻഡോർ പോട്ടിമിക്സ് തന്നെ നടാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഇൻഡോർ പോട്ടിമിക്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ മാറ്റി നടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇൻഡോർ പോട്ടിമിക്സ് തന്നെ നടാൻ ശ്രദ്ധിക്കണം. ഈസിലി ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കണമെങ്കിൽ, പിന്നെ ഇങ്ങനെ നല്ല ഗ്ലോസി ആയ ലീവ്സും വേണമെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇതിൻ്റെ ലീവ്സ് ക്ലീൻ ചെയ്യണം. തീർച്ചയായും നമ്മുടെ വീടിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് പൊടി പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു തുണി നനച്ചിട്ട് ഒന്നെങ്കിൽ ഇതിങ്ങനെ തുടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നല്ല വെള്ളം ഷവറിൻ്റെ അടിയിൽ പിടിക്കാം, അല്ലെങ്കിൽ ടാപ്പിൻ്റെ അടിയിൽ വെള്ളം തുറന്ന് വെച്ച് പിടിച്ചാലും ഇതിൻ്റെ പൊടിയൊക്കെ പെട്ടെന്ന് പൊക്കോളും, പ്ലാന്റിന് കേടുകളൊന്നും വരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഇത് നന്നായിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടില്ല. പിന്നെ ഈ പീസ് ലിലി വളർത്തുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മഞ്ഞ ഇലകൾ വരുന്നത് ഒരു പ്രോബ്ലമായിട്ട് പറയാറുണ്ട്. പിന്നെ ഇതിൻ്റെ ടിപ്പ് കരിഞ്ഞ് വരുന്നത്, അത് മഞ്ഞ ഇല വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഓവർ വാട്ടറിങ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓവർ വാട്ടറിങ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ലീവ്സ് ഇങ്ങനെ മഞ്ഞയായിട്ട് വന്ന് അത് ചീഞ്ഞു പോകുള്ളൂ. ടിപ്പ് കരിഞ്ഞ് വരുന്നതിന് കാരണം അണ്ടർ വാട്ടറിങ് ആണ്. അണ്ടർ വാട്ടറിങ് ആവാം, അല്ലെങ്കിൽ ഡാർക്ക് റൂമിൽ നമ്മൾ വെച്ചാൽ തീർത്ത് ലൈറ്റ് ഇല്ലാതെ, അതേപോലെ എന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റിൻ്റെ വെളിച്ചം പോലും ഇല്ലാതെ അത് ഡാർക്ക് റൂമിൽ ഒരുപാട് ദിവസമൊക്കെ ഇരുന്നാൽ മാത്രമേ അങ്ങനെ ടിപ്പ് കരിഞ്ഞ് വരുള്ളൂ, അല്ലെങ്കിൽ അണ്ടർ വാട്ടറിങ്. അങ്ങനെ രണ്ട് റീസൺ കൊണ്ടും നമ്മുടെ പ്ലാന്റിൻ്റെ ഇങ്ങനെ ടിപ്പിൽ നിന്ന് ഇങ്ങനെ ബ്രൗൺ കളറ് വരുന്ന കാണാൻ പറ്റും. പിന്നെ ഒരിക്കലും ഓവർ വാട്ടറിങ് ആയിട്ട് നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകാൻ തുടങ്ങി എന്ന് വെച്ചോ, ഇങ്ങനെ യെല്ലോ ഇലകളൊക്കെ ആയി വന്ന് തുടങ്ങി കഴിയുമ്പോൾ ഓവർ വാട്ടറിങ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ് ഇൻ്റർലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ടും ഇത് നന്നാവുന്നില്ലെന്നുണ്ടെങ്കിൽ ആ പോട്ടിമിക്സ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഒന്നെങ്കിൽ അത് വെള്ളത്തിലേക്കാക്കാം, അല്ലെങ്കിൽ കോട്ടിംഗ് ഒക്കെ ഇട്ട് വേറൊരു പോട്ടിലേക്ക് പ്ലാന്റ് ചെയ്ത് കൊടുത്താലും അതിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻ ആട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഈ ബിഗ് ലീഫ് ആയിട്ടുള്ള പീസ് ലിലി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് കോർണേഴ്സിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൈസുണ്ട്, നല്ല സൈസുള്ള പ്ലാന്റ് ആണ്. ഇപ്പോൾ നല്ലൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് കോർണറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സൈസുണ്ട്. ഇതിൻ്റെ ഫ്ലവറും നല്ല സൈസുണ്ടാവും. ഫ്ലവർ വന്നിട്ടില്ല, ഫ്ലവർ വരുമ്പോൾ നല്ല സൈസുള്ള ഫ്ലവർ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഷോപ്പിൽ എപ്പോഴും നന്നായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് പീസ് ലില്ലി. പിന്നെ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റും ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഈ പീസ് ലില്ലിയെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് പോട്ട്സും പ്ലാന്റ്സും ഒക്കെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാലിക്കട്ട് ഈസ്റ്റിലാണ്, റീഗൽ തിയേറ്റർ ആണ് നമ്മുടെ അടുത്തുള്ള ലാൻഡ്മാർക്ക്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ പ്ലാന്റ്സും പോട്ട്സൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്.